ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിച്ചു. കട്ടപ്പന നഗരസഭ കോൺഫറൻസ് സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മിനി ഫുഡ് പാർക്ക് ഒരു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിലും പരിപാടികൾ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് കാർഷിക ദിനാഘോഷ പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനായി ഇടുക്കിയിൽ മിനി ഫുഡ് പാർക്ക് ഒരു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർഷകരുടെ അധ്വാനമാണ് ആഹാരമായി നമുക്ക് മുന്നിലെത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവരെ ആദരിക്കാനുള്ള ഒരവസരവും പാഴാക്കരുത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായാണ് മിനി ഫുഡ് പാർക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വരൾച്ച മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ താല്പര്യപൂർവ്വം നീങ്ങുന്നുണ്ട്. പ്രിയകരനായ കൃഷിവകുപ്പ് മന്ത്രിയായിട്ടുള്ള ജാഗ്രത പുലർത്തുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലുള്ള സ്ഥലങ്ങൾ ഉറവിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വാർത്തകൾ സ്വീകരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഞാൻ അസ്ഥീർഘമായി സംസാരിക്കുന്നില്ല. വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നമുക്കെല്ലാം മനസ്സിലുണ്ട്. മലയാളികളുടെ മനസ്സിന് സന്തോഷം ഓണക്കാലത്തോടെ കൂടുതലെങ്കിലും നമുക്ക് നീറുന്ന ദുഃഖവേദന കൂടിയാണ് നമ്മൾ കാണുന്നത്. ആ പരിതുമായ ജീവൻ, ആ പ്രദേശം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഓണക്കാലഘട്ടവും വന്നു ചേരുന്നത്. അടുത്ത വർഷം മുതൽ പഞ്ചായത്ത് തലങ്ങളിൽ ആദരിക്കപ്പെടുന്ന കർഷകരിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ തെരഞ്ഞെടുത്ത് ജില്ലാതലത്തിൽ അനുമോദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരിപാടിയിൽ മികച്ച കർഷകരെ മന്ത്രി ആദരിച്ചു. കഞ്ഞിക്കുഴി, കാമാക്ഷി പഞ്ചായത്തുകളിൽ നടന്ന കർഷക ദിനാഘോഷങ്ങളിലും മന്ത്രി പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗത്തിൽ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ കെ ജെ ബെന്നി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ പി സെലീനാമ, കൃഷി ഓഫീസർ ആഗ്നസ്, ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നു പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3 ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2 ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3 ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2 ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും, അത് നല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടിലും ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫാണ്. ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോമ്, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ, മെഡിക്കെയർ, അങ്ങനെ എല്ലാത്തരം ബെഡും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ചെയറിൻ്റെ 1 ഷേഗർ ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിലൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റസ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, EMI അവൈലബിൾ ആണ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ.